ലൈഗർ എന്ന മൃഗത്തിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് ലൈഗർ എന്ന മൃഗത്തിനെ കുറിച്ചാണ്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആൺസിംഹവും പെൺ കടുവയും ഇണചേർന്നുണ്ടാകുന്ന മൃഗമാണ് ലൈഗർ. മൃഗശാലകളിലാണ് ഇത്തരം പ്രജനനങ്ങൾ സാധാരണ നടക്കാറ്. ലൈഗറുകളുടെ മാതാപിതാക്കൾ ഒരു ജനുസിലാണെങ്കിലും വ്യത്യസ്ത സ്പീഷീസുകളിലായിരിക്കും എന്ന് മാത്രം. ഇരു സ്പീഷീസുകളുടെയും ഗുണഗണങ്ങൾ പ്രദർശിപ്പിക്കുന്നവയാണ് ലൈഗറുകൾ. കടുവകളെപ്പോലെ നീന്തൽ ഇഷ്ടപ്പെടുന്ന ഇവ സിംഹങ്ങളെപ്പോലെ കൂടുതൽ സാമൂഹിക ജീവിതവും നയിക്കുന്നവരാണ്. മൃഗശാലകളിലോ അതുപോലുള്ള നിയന്ത്രിത സാഹചര്യങ്ങളിലോ മാത്രമാണ് സിംഹക്കടുവകൾ ജനിക്കുന്നതും ജീവിക്കുന്നതും. വനങ്ങളിൽ സിംഹവും കടുവയും തമ്മിലുള്ള സ്വാഭാവിക ഇടപഴകലിന് അവസരങ്ങൾ ലഭിക്കാത്തതാണ് ഇതിന് പ്രധാന കാരണം. ഏഷ്യയിലാണ് ആദ്യമായി ലൈഗറുകൾ ജനിച്ചതെന്നാണ് കരുതുന്നത്. മാർജാരവർഗത്തിലെ ഏറ്റവും വലിയ ജീവികളാണ് ലൈഗറുകൾ. മാതാപിതാക്കളെക്കാളും വലിപ്പമുണ്ട് ഇവയ്ക്ക്. ഭാരവും കൂടുതലാണ്. 3.5 മീറ്റർ നീളവും 300 കിലോഗ്രാമിലധികം ഭാരവും ഇവയ്ക്കുണ്ടാകും. ജനിച്ച ശേഷം ലൈഗർ കുട്ടികൾ ഓരോ ദിവസവും 1.5 കിലോഗ്രാമോളം ഭാരം വയ്ക്കും. ഒരു വയസ്സാകുന്നതോടെ 165 കിലോഗ്രാമോളം ഭാരം ഇവയ്ക്കുണ്ടാകും. 3 വയസ്സോടെ 300 കിലോഗ്രാമിലധികം ഭാരം വയ്ക്കും. മിയാമിയ മൃഗശാലയിൽ ഉണ്ടായ ഹെർക്കുലീസ് എന്ന പേരുള്ള ലൈഗറാണ് ജീവിച്ചിരിക്കുന്നവയിൽ ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ മാർജാര വംശ ജീവിയായി കണക്കാക്കുന്നത്. 410 കിലോഗ്രാമാണ് ഹെർക്കുലീസിന്റെ ഭാരം. വിസ്കോൺസിനിൽ ജീവിച്ചിരുന്ന നൂക്ക് എന്ന ലൈഗറിന് 550 കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു. 2007 ഈ ലൈഗർ മരിച്ചു. 80 കിലോമീറ്ററോളം വേഗത്തിൽ ഓടാൻ ലൈഗറുകൾക്ക് കഴിവുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.